അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വലാഖിബത്തു ലിൽ മുത്തഖീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ألا إن أولياء الله لا خوف عليهم ولا هم يحزنون. قال رسول الله صلى الله عليه وسلم إن الله قال من عدا لي وليا فقد آذنته بالحرب. ഗർഭം വായറ്റിൽ ചേനിച്ചാറാം മാസത്തിൽ ഗുണമുള്ള തായറീദാരെന്ന് കേട്ടോവർ മകനോ മകളോ എന്ന് ചോദിച്ച നേരത്ത് മകനാ റഹ്മതുൽ കബീറെന്ന് ചൊന്നോവർ. ഫിഹാലത്തിൽ ബോഴ്തിറൂ ഹിക്കുന്തു ഉർസിലുഹ തുഖബ്ബിലുൽ അർളാന്നി വഹിയ നായിബതി ഫഹാദിഹി നൗബത്തുൽ അഷ്ബാഹി ഖദ് ഹളറത് ഫന്ദുദ യമീനിക കൈ തുഹ്ലാ ബിഹാ ഷഫതി. ബഹുമാനാദരവും നിറഞ്ഞ സയ്യിദമ്മാരെ, മറ്റു പ്രിയപ്പെട്ട ഉസ്താദുമാരെ, മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം പറയുന്നതും കേൾക്കുന്നതും ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ. അല്ലാഹുവിൻ്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുകൂടെ നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാൻ നമുക്കെല്ലാം തൗഫീഖ് ചെയ്യട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ മുഅ്മിനീങ്ങൾ, മരണപ്പെട്ടു പോയ നമ്മുടെ കൂട്ടുകുടുംബ മിത്രാദികൾ, അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാവർക്കും മഗ്ഫിറത്തും മർഹമത്തും നൽകട്ടെ. നമ്മുടെ ചെറുതും വലുതുമായ എല്ലാ ദോഷങ്ങളും അള്ളാഹു സുബ്ഹാനഹു വതആല പുറത്തു തരട്ടെ. ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങളെ, പവിത്രമായ സമയങ്ങളിലൂടെയാണ് നാം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. മഹാനായ അബുൽ അബ്ബാസ് അഹമ്മദുൽ കബീർ റിഫാഈ ഖദ്ദസല്ലാഹു സിർഹുൽ അസീസ് തങ്ങളുടെ വഫാത്തിൻ്റെ മാസമായ ജമാദുൽ ഊലയിലെ പവിത്രമായ ദിവസത്തിലൂടെയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല മഹാന്മാരെ ഇഷ്ടപ്പെടുന്നവരുടെയും അവരോട് പുണ്യം വെക്കുന്നവരുടെയും കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തട്ടെ. ഈ സന്ദർഭത്തിൽ മഹാനായ ഷേഖ് മുഹീദ്, മഹാനായ ഖുതുബുൽ അഖ്താബ് അഷേഖ് അഹമ്മദുൽ കബീർ റിഫാഈ ഖദ്ദസല്ലാഹു സിർഹുൽ അസീസ് തങ്ങളെക്കുറിച്ച് ഏതാനും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. അള്ളാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല ലക്ഷത്തിൽ പരം അമ്പിയാക്കളെ നിയോഗിച്ചത് അള്ളാഹുവിനെ അറിഞ്ഞ് അമൽ ചെയ്യാൻ വേണ്ടിയും അള്ളാഹുവിനെ ഈ ഭൂമിലോകത്തുള്ള മനുഷ്യ മനസ്സുകൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയുമാണ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലശേഷം ആ ദൗത്യം നിർവഹിച്ചു പോയത് ആ ദൗത്യം നിർവഹിച്ചു പോന്നത് അള്ളാഹുവിൻ്റെ ആരിഫീങ്ങളും ഔലിയാക്കളും ഖുതുബീങ്ങളുമായ ആലിമീങ്ങളായിരുന്നു. അവർ യഥാസമയം ഖിയാമത്ത് നാൾ വരെയുള്ള ജനങ്ങൾക്ക് അള്ളാഹുവിൻ്റെ കലിമത്തു തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് മനസ്സിലാക്കി കൊടുക്കുകയും അവൻ്റെ ദീന് ജനഹൃദയങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്തു. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വതആല നിയോഗിച്ച അൽ അഖ്താബുൽ അർബഇയിൽപ്പെട്ട നാല് ഖുതുബീങ്ങളിൽപ്പെട്ട മഹാനാണ് അബുൽ അബ്ബാസ്
الشيخ أحمد الكبير الدفاعي رضي الله عنه. അഹമ്മദ് അൽ കബീർ ദിഫാഈ ഖുദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങൾ ഈ ലോകത്തേക്ക് പൂജാതനാകുന്നത് ഹിജ്റ 500 റജബ് മാസത്തിൽ 12-ാമത്തെ ദിവസം തിങ്കളാഴ്ച അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽ ഉന്നതനും സൂഫി തരീഖത്ത് പ്രസ്ഥാനത്തിൻ്റെ ഗുരുവുമായ ഷെയ്ഖ് സുൽത്താൻ അബുൽ ഹസൻ അലി റളിയല്ലാഹു അൻഹുവിൻ്റെയും ഷെയ്ഖ് മൻസൂർ സാഹിദ് ദിഫാഈ റളിയല്ലാഹു അൻഹുവിൻ്റെ സഹോദരിയായ ഫാത്തിമത്തുൽ അൻസാരിയ റളിയല്ലാഹു അൻഹ എന്നിവരുടെയും 4 മക്കളിൽ ഒരു മകനായിട്ടാണ്. വളരെയധികം ദാരിദ്ര്യം നിറഞ്ഞ കാലഘട്ടത്തിൽ ആ മാതാപിതാക്കൾക്കൊരു ആശ്വാസമായിരുന്നത് ഈ മകൻ അഹമ്മദുൽ കബീർ ദിഫാഈ ഖുദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങൾ എന്ന ആ മകൻ്റെ സാന്നിധ്യം കൊണ്ടായിരുന്നു. വളരെയധികം സന്തോഷത്തോടെ അവർ ജീവിച്ചു പോകും. പക്ഷേ അധികകാലം നീണ്ടു നിന്നില്ല. ബഹുമാനപ്പെട്ടവരുടെ 19-ാമത്തെ വയസ്സിൽ തൻ്റെ താങ്ങും തണലുമായിരുന്ന വാത്സല്യനിധിയായ പിതാവ് ഈ ഇഹലോകവാസം വെടിഞ്ഞു. അതിനുശേഷം അദ്ദേഹത്തെ എടുത്തു വളർത്തിയത് അമ്മാവനായ ഷെയ്ഖ് മൻസൂർ റിഫായി റളിയല്ലാഹു അൻഹുവായിരുന്നു. ഷെയ്ഖ് മൻസൂർ റിഫായി റളിയല്ലാഹു അൻഹു തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഗുരുവും. വളരെ ചെറുപ്പത്തിൽ തന്നെ ശാഗ്ലനീയമായ ഗുണവിശേഷങ്ങളും മറ്റും പ്രകടമാക്കിക്കൊണ്ടാണ് അദ്ദേഹം വളർന്നത്. സത്യസന്ധതയും അനുസരണാശീലവും അദ്ദേഹത്തിൻ്റെ കൈമുതലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആത്മീയ ഗുരുവും അമ്മാവനുമായിരുന്ന ഷെയ്ഖ് മൻസൂർ റളിയല്ലാഹു അൻഹുവിനുള്ള ആദരവുകളും അതേപോലെ സ്നേഹവും അദ്ദേഹത്തിന് വളരെയധികം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സൽഗുണസമ്പന്നനും പുണ്യവാനുമായ അമ്മാവൻ്റെ പൂർണ്ണ അനുഗ്രഹത്തിലാണ് ബഹുമാനപ്പെട്ടവൾ വളർന്നത്. അങ്ങനെ അദ്ദേഹം ആത്മീയതയുടെ ഔന്നത്യത്തിലൂടെ ആ മഹാൻ കടന്നുപോയി. ഷെയ്ഖ് അഹമ്മദുൽ കബീർ റിഫായി ഖുദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങൾ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ ഖുതുബായിരുന്നു എന്ന് ചരിത്ര രേഖകളിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആത്മീയ ഗുരുവായ ഷെയ്ഖ് മൻസൂർ റളിയല്ലാഹു അൻഹുവിൻ്റെ അനന്തരവകാശിയായ ഖലീഫയായിക്കൊണ്ട് ബഹുമാനപ്പെട്ടവരെ അഹമ്മദുൽ കബീർ റിഫായി ഖുദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളെ തൻ്റെ അമ്മാവൻ നിശ്ചയിച്ചു. ഇത് കണ്ട ബഹുമാനപ്പെട്ട ഷെയ്ഖ് മൻസൂർ റളിയല്ലാഹു അൻഹുവിനോട് അദ്ദേഹത്തിൻ്റെ ഭാര്യ ചോദിച്ചു, നിങ്ങളുടെ പിൻഗാമിയായി നമ്മുടെ സ്വന്തം മകനെയല്ലേ ഖലീഫയായി നിയമിക്കേണ്ടത്? സ്വന്തം മകനെ ഖലീഫയായി നിയമിച്ചാൽ അത് നമുക്കൊരു അഭിമാനമല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഷെയ്ഖ് മൻസൂർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ എൻ്റെ അനന്തരാവകാശിയായി എൻ്റെ പിൻഗാമിയായിക്കൊണ്ട് ആരാണ് ഈ സ്ഥാനത്തിന് അർഹൻ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അങ്ങനെ പരീക്ഷണത്തിനായി 2 മക്കളെയും ബഹുമാനപ്പെട്ട ഷെയ്ഖ് മൻസൂർ സാഹിദി റിഫായി റളിയല്ലാഹു അൻഹു അരികിൽ വിളിച്ചു. അദ്ദേഹം തൻ്റെ 2 മക്കളോടും പറഞ്ഞു, സ്വന്തം മകനോടും അഹമ്മദുൽ കബീർ എന്ന മകനോടും പറഞ്ഞു, നിങ്ങൾ 2 പേരും പോയിട്ട് നമ്മുടെ ഒട്ടകത്തിനുള്ള പുല്ലുമായി കൊണ്ടുവരണം. ഉടൻ തന്നെ അവരുടെ കൽപ്പന സ്വീകരിച്ചുകൊണ്ട് 2 മക്കളും പുല്ലിനായി, ഒട്ടകത്തിന് ഭക്ഷിക്കുവാനുള്ള പുല്ലിനായി 2 മക്കളും കൂടെ യാത്ര തിരിച്ചു. കുറച്ച് സമയത്തിന് ശേഷം തൻ്റെ സ്വന്തം മകൻ കുറച്ച് പുല്ലുമായിട്ട് സയ്യിദ് അഹമ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹുവിൻ്റെ അമ്മാവനായ മൻസൂർ സാഹിദ് റിഫായി റളിയല്ലാഹുവിൻ്റെ അടുത്തേക്ക് വരികയും കുറേ സമയത്തിന് ശേഷം വെറും കയ്യോടെ മടങ്ങി വരുന്ന അഹമ്മദുൽ കബീർ എന്ന കുട്ടിയോട് ബഹുമാനപ്പെട്ട ഷെയ്ഖ് അവറുകൾ ചോദിച്ചു, എന്തേ നിങ്ങൾക്കൊന്നും കിട്ടിയില്ലേ, നിങ്ങൾക്ക് പുല്ലൊന്നും കിട്ടിയില്ലേ എന്ന് ചോദിച്ചപ്പോൾ അഹമ്മദുൽ കബീർ റിഫായി ഖുദ്ദസല്ലാഹു സിറഹുൽ അസീസ് വളരെ താഴ്മയോടുകൂടെ പറഞ്ഞു, ഉസ്താദേ,
ഗുരു ഉസ്താദവറുകളെ, ഞാൻ പുല്ലിൻ്റെ അരികിൽ ചെന്ന് നോക്കുമ്പോൾ എനിക്ക് പുല്ല് തസ്ബീഹ് ചൊല്ലുന്നതായിട്ട് കേൾക്കാൻ കഴിഞ്ഞു. അതിനാൽ അതിൻ്റെ തസ്ബീഹ് മുടങ്ങുമോ എന്ന ഭയത്താൽ ഞാൻ അവിടുത്തെ പുല്ലൊന്നും പറിച്ചില്ല എന്ന് അഹമ്മദുൽ കബീർ റിഫായി ഖുദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങൾ തൻ്റെ ഉസ്താദിന് തൻ്റെ അമ്മാവന് മറുപടി കൊടുത്തു. പുല്ലിൻ്റെ അടുത്ത് പോയപ്പോൾ പുല്ലുകളെല്ലാം തസ്ബീഹ് ചൊല്ലുകയാണ്, അതുകൊണ്ട് എനിക്ക് പറിക്കാൻ സാധിച്ചില്ല. ആ തസ്ബീഹെങ്ങാനും മുടങ്ങിയാൽ ഞാൻ അള്ളാഹുവിൻ്റെ അടുത്ത് ഉത്തരവാദിയാകുമല്ലോ എന്ന ഒരു പേടിയോടുകൂടി, ഒരു പേടിയുള്ളത് കൊണ്ട് ഞാൻ പറിക്കാതെ പോന്നു എന്ന് പറഞ്ഞപ്പോൾ അവിടെ കൂടിയതെല്ലാം അത്ഭുതപ്പെട്ടു പോയി. ബഹുമാനപ്പെട്ടവർ ഷെയ്ഖ് മൻസൂർ റളിയല്ലാഹുവിന് തൻ്റെ ഭാര്യയോട് ചോദിച്ചു, എന്താ നീ അത്ഭുതപ്പെടുന്നുണ്ടാവാം അല്ലേ? മകൻ പറഞ്ഞത് കേട്ട് നീ അത്ഭുതപ്പെടുന്നുണ്ടാവാം അല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട മൻസൂർ റളിയല്ലാഹു അൻഹു, ഷെയ്ഖ് മൻസൂർ സാഹിദ് റിഫായി റളിയല്ലാഹു അൻഹു തൻ്റെ ഭാര്യയോട് പറഞ്ഞു, എൻ്റെ പിൻഗാമിയായി അഹമ്മദുൽ കബീറിനെ ഖലീഫയാക്കാൻ തീരുമാനിച്ചത് അള്ളാഹു അള്ളാഹുവാണ്. അള്ളാഹു എനിക്ക് ഇൽഹാമു മുഖേനെ അറിയിച്ച അടിസ്ഥാനത്തിൽ മാത്രമാണ് ഞാൻ അഹമ്മദുൽ കബീർ റിഫായിയെ എൻ്റെ പിൻഗാമിയാക്കിയത് എന്ന് ബഹുമാനപ്പെട്ട ഷെയ്ഖ് മൻസൂർ റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് പറയുകയുണ്ടായി. ഒരുപാട് കറാമത്തിനുടമയായിരുന്നു. ചെറുപ്പത്തിൽ തന്നെ കറാമത്തുകൾ അധികരിച്ചുകൊണ്ട് മഹാനായ അഹമ്മദ് ബിനു അബി ബറക്കത്ത് റളിയല്ലാഹുവിനു ഷെയ്ഖ് അബ്ദുറഹീം ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരിക്കൽ ഷെയ്ഖ് മൻസൂർ റളിയല്ലാഹു അൻഹു ഞങ്ങളോട് പറഞ്ഞു, മഹാനായ അഹമ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു ജനിക്കുന്നതിൻ്റെ 40 ദിവസം മുമ്പ് നടന്നൊരു സംഭവം അബുൽ ഹസൻ റളിയല്ലാഹു അൻഹു ഞങ്ങളോട് പറഞ്ഞു എന്ന് ഷെയ്ഖ് അഹമ്മദ് ബിൻ അബി ബറക്കത്ത് റളിയല്ലാഹു അൻഹു പറയുകയാണ്. അഹമ്മദുൽ കബീർ റിഫായി ഖുദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങൾ ജനിക്കുന്നതിൻ്റെ 40 ദിവസം മുമ്പ് ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞാൻ സ്വപ്നത്തിൽ കണ്ടു എന്ന് ഷെയ്ഖ് മൻസൂർ റളിയല്ലാഹു അൻഹു പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബാക്കളും അഹമ്മദുൽ കബീർ റളിയല്ലാഹു അൻഹുവും കൂടി മദീന പള്ളിയിൽ ഇരിക്കുന്ന നിലയിലാണ് ഞാൻ സ്വപ്നം കാണുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ കയ്യ് അഹമ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹുവിൻ്റെ തലയിൽ വെച്ചുകൊണ്ട് ഇപ്രകാരം പറയുന്നു, എൻ്റെ സന്താനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠതയും നബിമാരിൽ എനിക്കുള്ള സ്ഥാനവും പോലെ എല്ലാ ഔലിയാക്കളിൽ അതിമഹത്തായ സ്ഥാനവും ഈ കുട്ടിക്കുണ്ട്. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് പറഞ്ഞു, ഓ മൻസൂറെ, എന്നെ അഭിസംബോധന ചെയ്തുകൊണ്ട് മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഓ മൻസൂറെ, ഈ കുട്ടി എൻ്റെ പ്രതിനിധിയും എൻ്റെ ശരീഅത്തിൻ്റെ നിയമം നടപ്പിലാക്കുന്നവരുമാണ്. മാത്രമല്ല എൻ്റെ ചര്യയെ പുനരുജ്ജീവിപ്പിക്കുന്നവരും ആത്മീയ വിജ്ഞാനം കൊണ്ട് ജനങ്ങളുടെ ഹൃദയത്തെ പ്രകാശിപ്പിക്കുന്നവനുമാണ് എന്ന്. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വല്ല മനുഷ്യരും ഈ കുട്ടിയെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുമെങ്കിൽ നാളെ ഭയാനകമായ ഖിയാമത്ത് നാളിൽ അവനെ എൻ്റെ സഹായം കൊണ്ട് ഞാൻ ബഹുമാനിക്കുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വപ്നത്തിലൂടെ വീണ്ടും വിളിക്കുകയാണോ മൻസൂറെ? ഷെയ്ഖ് മൻസൂർ റിഫായി റളിയല്ലാഹു അൻഹുവിനെ വിളിക്കുകയാണ്, എൻ്റെ സമുദായത്തിന് ഈ കുട്ടിയുടെ ശ്രേഷ്ഠത നിങ്ങൾ അറിയിക്കുക, സ്വർഗം എന്ന വീടിനെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുക. ഈ സ്വപ്നത്തിന് ശേഷം ബഹുമാനപ്പെട്ട മൻസൂർ ഷെയ്ഖ് മൻസൂർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാനങ്ങ് ഉറക്കിൽ നിന്നും ഭയങ്കര ഞെട്ടിയുണർന്നു, ഉറക്കിൽ നിന്നും പരിഭ്രമിച്ച നിലയിൽ ഞാനങ്ങ് ഞെട്ടിയുണർന്നു. ഈ വിവരം ഇപ്പോൾ തന്നെ എൻ്റെ സഹോദരിയായ അഹമ്മദുൽ കബീറിൻ്റെ ഉമ്മയെ അറിയിക്കണമെന്ന്, വളരെ പെട്ടെന്ന് തന്നെ അറിയിക്കണമെന്ന് വിചാരിച്ചു കൊണ്ട് ഞാൻ എൻ്റെ സഹോദരിയുടെ അടുത്തേക്ക് പോയി. പോയപ്പോൾ ഞാൻ ഞെട്ടിത്തെരിക്കുകയുണ്ടായി. എൻ്റെ സഹോദരിയുടെ ഗർഭത്തിലുള്ള കുഞ്ഞിൻ്റെ അസ്സലാമു അലൈക്കയാ ഉമ്മീ, ഗർഭപാത്രത്തിൽ നിന്ന് ആ കുട്ടി സലാം പറയുകയാണ് ഉമ്മയോട്, അസ്സലാമു അലൈക്കയാ ഉമ്മീ. ഇത് കേട്ട് ഞാൻ ഞെട്ടിത്തെരിച്ചുപോയി. മാത്രമല്ല എൻ്റെ സഹോദരിയുടെ പ്രതികരണം, എൻ്റെ സഹോദരി തിരിച്ച് സലാം അടക്കുകയാണ്, അലൈക്കും അസ്സലാം യാ വലദീ,
എൻ്റെ സഹോദരി ചോദിച്ചു, നിൻ്റെ പേരെന്താണ്? ഗർഭപാത്രത്തിലിരിക്കുന്ന ആ കുട്ടിയോട് ചോദിക്കുകയാണ്, നിൻ്റെ പേരെന്താ? ആ ഗർഭപാത്രത്തിലുള്ള കുട്ടി അഹമ്മദുൽ കബീർ റിഫാഇ ഖുദ്ദസല്ലാഹു സിർഹുൽ അസീസ് തങ്ങൾ പറഞ്ഞു, എൻ്റെ പേര് അഹമ്മദുൽ കബീർ ഇബിന് അബു ഹസനുൽ അലി എന്നാണ്. ഇങ്ങനെ പറഞ്ഞ കഥ അവസാനിച്ചു. അതിനുശേഷം ഈ സംഭവം നടന്നതിന് ശേഷം ഞാൻ എൻ്റെ സ്വപ്നത്തിൻ്റെ കാര്യം എൻ്റെ സഹോദരിയെ അറിയിച്ചു എന്ന് അബുൽ ഹസൻ റളിയല്ലാഹു അൻഹു പറയുന്നു. അഹമ്മദുൽ കബീർ റിഫാഇ ഖുദ്ദസല്ലാഹു സിർഹുൽ അസീസ് തങ്ങൾ ചെറുപ്രായത്തിൽ തന്നെ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കിട്ടിയ മഹാനാണ്. ചെറുപ്രായത്തിൽ തന്നെ ഖുർആൻ മനഃപ്പാഠമാക്കുകയും തൻ്റെ സമപ്രായക്കാരിൽ നിന്നും മറ്റ് സമപ്രായക്കാരായ മറ്റു കുട്ടികളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിക്കൊണ്ട് ഉത്കൃഷ്ട ജീവിതം നയിക്കാൻ കഴിഞ്ഞു മഹാനവർക്ക്. നല്ല മനക്കരുത്തും എല്ലാ നല്ല കാര്യങ്ങളിലേക്കുള്ള എടുത്തുചാട്ടവും അദ്ദേഹത്തിന് മാത്രം പ്രത്യേകതയുള്ളതായിരുന്നു. പരിശുദ്ധമാക്കപ്പെട്ട ഇൽമു കരസ്ഥമാക്കുന്നതിൽ വളരെയധികം താല്പര്യമുള്ള ആളായിരുന്നു മഹാനവറുകൾ. ഷാഫി മദ്ഹബിലെ കർമ്മശാസ്ത്രത്തിൽ അഗാധ പാണ്ഡിത്യമുള്ളയാളായിരുന്നു. തസവുഫിലൂടെയും ജീവിതം നയിക്കുവാൻ മാത്രം ആഗ്രഹിച്ചുകൊണ്ടാണ് അഹമ്മദുൽ കബീർ റിഫാഇ ഖുദ്ദസല്ലാഹു സിർഹുൽ അസീസ് തങ്ങൾ വളർന്നു വന്നത്. അഹമ്മദുൽ കബീർ റിഫാഇ ഖുദ്ദസല്ലാഹു സിർഹുൽ അസീസ് തങ്ങൾ പറയുന്നുണ്ട്, എൻ്റെ എല്ലാ ഉയർച്ചക്കും എല്ലാ വളർച്ചക്കും കാരണം എൻ്റെ ഭാര്യയായിരുന്നു. ബഹുമാനപ്പെട്ടവരുടെ ഭാര്യ ഒരു മാനസിക രോഗമുള്ളയാളായിരുന്നു. മാനസിക രോഗം മൂത്തിട്ട് ബഹുമാനപ്പെട്ടവരെ ദിവസവും അസഭ്യം പറയുകയും വളരെയധികം കഷ്ടപ്പെടുകയും ചെയ്തു. അദ്ദേഹം അതെല്ലാം വളരെ ക്ഷമിച്ചു ക്ഷമിച്ചു ഇലാഹി ജീവിതത്തിൽ മാത്രം അദ്ദേഹം ജീവിച്ചു പോന്നു. ഒരു ദിവസം തൻ്റെ ശിഷ്യനുമായിട്ട് തൻ്റെ വീട്ടിലിരിക്കുമ്പോൾ ബഹുമാനപ്പെട്ടവരുടെ ഒരു ഭാര്യ വന്നിട്ട് ഒരുപാട് ചീത്ത പറയുകയും ഒരുപാട് ദേഷ്യപ്പെടുകയും ചെയ്യുകയുണ്ടായി. ഇതെല്ലാം കേട്ടുകൊണ്ട് ക്ഷമാപൂർവം ആ ഭാര്യയെ സ്നേഹിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഭാര്യയ്ക്ക് ദേഷ്യം കൂടുകയും അദ്ദേഹത്തെ പല രീതിയിൽ മർദ്ദിക്കുകയും ചെയ്തു. ഇതെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്ത തൻ്റെ ശിഷ്യൻ പറഞ്ഞു, ബഹുമാനപ്പെട്ടവരോട് പറഞ്ഞു, അല്ലയോ ഉസ്താദേ, നിങ്ങൾ എന്തിനാണ് ഇത്തരം മാനസിക രോഗിയായ ഒരു ഭാര്യയെ ഇങ്ങനെ കൂടെ താമസിപ്പിക്കുന്നത്? അവരെ അങ്ങ് തൊലാക്ക് ചൊല്ലിക്കൊണ്ട് നല്ല ഒരു പെൺകുട്ടിയെ അങ്ങേക്ക് നിക്കാഹ് ചെയ്തുകൂടെ? അദ്ദേഹത്തിനാണ്ട് ഒഴിവാക്കിക്കൂടെ? നിങ്ങൾക്ക് എന്തിനാണ് ഇത്രയും കഷ്ടത അനുഭവിച്ചുകൊണ്ട് ഇത്രയും പ്രയാസം അനുഭവിച്ചുകൊണ്ട് എന്തിനാണ് ഈ ഒരു മാനസിക രോഗിയുള്ള ഈ സ്ത്രീയെ എന്തിനാണ് നിങ്ങൾ ഭാര്യയാക്കി കൊണ്ട് വച്ചിരിക്കുന്നത് എന്ന് ബഹുമാനപ്പെട്ടവരോട് തൻ്റെ ശിഷ്യൻ ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ട ഷെയ്ഖ് അവറുകൾ പറഞ്ഞു, അല്ലയോ ശിഷ്യ, ഇവളാണ് എൻ്റെ എല്ലാ ഉയർച്ചക്കും, ഈ ഭാര്യയാണ് എൻ്റെ എല്ലാ ഉയർച്ചക്കും കാരണക്കാരി. ഈ ഭാര്യയാണ് ഇവളുടെ ഉപദ്രവം, ഇവളുടെ ചീത്തവിളിയും ക്ഷമാപൂർവം തരണം ചെയ്യുന്നത് മൂലമാണ് ഞാൻ അള്ളാഹുവിങ്കലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവളെ എങ്ങാനും ഞാൻ തൊലാക്ക് ചൊല്ലിയാൽ, എൻ്റെ ഈ ഭാര്യ എങ്ങാനും ഞാൻ തൊലാക്ക് ചൊല്ലിയാൽ അള്ളാഹുവിങ്കിൽ നിന്നും ഞാൻ അകന്നു പോകും. അതിനാൽ ഞാൻ എൻ്റെ ഭാര്യയെ ക്ഷമാപൂർവം അങ്ങേയറ്റം സ്നേഹിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് ബഹുമാനപ്പെട്ട അഹമ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹു പറഞ്ഞു. ബഹുമാനപ്പെട്ട അഹമ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാലം എന്ന് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്നൊരു കാലം എന്ന് പറയുന്നത്, ബഹുമാനപ്പെട്ടവർ വഴിയിൽ കണ്ണു കാണാത്തവർ ഉണ്ടോ എന്ന് നോക്കുകയും അവരെ യഥാസ്ഥാനത്തേക്ക് എത്തിക്കുകയും ജീവിതത്തിൽ വലിയൊരു ഭാഗം അതിനുവേണ്ടി മാറ്റിവെച്ച കാലഘട്ടമായിരുന്നു. അവിചാരിതമായി ശ്രദ്ധയിൽപ്പെടുന്ന കാഴ്ചയില്ലാത്തവനെ സഹായിക്കുക എന്നതായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ രീതി. അദ്ദേഹം ആരെങ്കിലും പാവപ്പെട്ട അശരണരും ആലംബഹീനരുമായ ആരെങ്കിലും കാണണമെന്ന ഉദ്ദേശം വെച്ചുകൊണ്ട് തന്നെ വീട്ടിൽ നിന്നും ഇറങ്ങുകയും സഹായ സഹകരണങ്ങൾ നൽകുകയും അതിൽ സംതൃപ്തി കണ്ടെത്തുകയും ചെയ്ത മഹാനായിരുന്നു അഹമ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹു. എല്ലാ വിധത്തിലും അദ്ദേഹത്തിൻ്റെ ജീവിതം ഈ ഒരു രീതിയിൽ ഉത്തമമായ സ്വഭാവങ്ങളിലൂടെയായിരുന്നു. മാത്രമല്ല
മൃഗങ്ങളോടും മൃഗങ്ങളെയും അദ്ദേഹം ജീവകാരുണ്യത്തോടുകൂടി സഹായിച്ചിരുന്നു. മഹാനായ അഹമ്മദുൽ കബീർ റഫായി റളിയല്ലാഹു അൻഹു ശിഷ്യന്മാരും കൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ, ഒരു ദിവസം നടന്നു പോകുമ്പോൾ ഒരു മാരാവ്യാധി പിടിപ്പെട്ട ഒരു അസുഖബാധിതനായ ഒരു നായയെ കാണാനിടയായി. ബഹുമാനപ്പെട്ട ശേഖവറുകൾക്ക് അതിനോട് ഭയങ്കരമില്ലാത്ത സഹതാപവും മലിവും തോന്നി. അദ്ദേഹം അതിനെ ഒരു നദിക്കരയിൽ കൊണ്ടുപോയി കുളിപ്പിക്കുകയും വീട്ടിൽ കൊണ്ടുപോയി 40 ദിവസം ശുശ്രൂഷിക്കുകയും ചെയ്തു. അതിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തി. 40 ദിവസത്തോളം അദ്ദേഹം ആ നായയെ ശുശ്രൂഷിക്കുകയുണ്ടായി. നായയുടെ അസുഖം ഭേദമായി. ഇതറിഞ്ഞ ഒരു സ്നേഹിതം ബഹുമാനപ്പെട്ടവരോട് ചോദിച്ചു, ഈ നായക്ക് വേണ്ടി എന്തിനാണ് താങ്കൾ ഇത്ര ബുദ്ധിമുട്ടുന്നത്? അപ്പോൾ ബഹുമാനപ്പെട്ട ശേഖവറുകൾ പറഞ്ഞു, ഈ ജീവിയുടെ കാര്യം അന്ത്യനാളിൽ പടച്ച റബ്ബെങ്ങാനും എന്നോട് ചോദിച്ചാൽ ഞാൻ എന്താണ് സമാധാനം പറയുക എന്ന് ബഹുമാനപ്പെട്ടവർ ആ സ്നേഹിതനോട് ചോദിക്കുകയുണ്ടായി. ഇതുപോലെ ജീവികളോടും മറ്റും കാരുണ്യത്തോടെ വർത്തിച്ച മഹാനായിരുന്നു അഹമ്മദുൽ കബീർ റിഫായി ഖുദ്ദസല്ലാഹു സിർഹുൽ അസീസ് തങ്ങൾ. മഹാനായ ഇമാം ജലാലുദ്ദീൻ സുയൂത്തി റളിയല്ലാഹു അൻഹു തൻ്റെ തൻവീർ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്, ബഹുമാനപ്പെട്ട ഷെയ്ഖ് ഖുതുബുൽ അഖ്താബ് റളിയല്ലാഹു അൻഹു, ഷെയ്ഖ് ഖുതുബുൽ അഖ്താബ് അസ്സയ്യിദ് അഹമ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു ഒരു ദിവസം തൻ്റെ നാട്ടിൽ നിന്നും ഹജ്ജിന് വേണ്ടി മക്കയിലേക്ക് പുറപ്പെട്ടു. മക്കയിൽ പല സ്ഥലങ്ങളും ചുറ്റിക്കാണുകയും മഹാന്മാരായ സ്വഹാബികളുടെ കബറിടങ്ങളിൽ പോയി പ്രാർത്ഥിക്കുകയും ചെയ്തു. അങ്ങനെ അതിനുശേഷം ബഹുമാനപ്പെട്ട റിഫായി ഷെയ്ഖ് റളിയല്ലാഹു അൻഹു മദീനയിൽ എത്തി. അവിടെ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ ശരീരം അന്ത്യവിശ്രമം കൊള്ളുന്ന റൗളാ ഷെരീഫിൻ്റെ അടുത്ത് ചെന്നുകൊണ്ട് ആ റൗളാ ഷെരീഫ് കണ്ടപ്പോൾ മഹാനുഭാവൻ മഹാനായ റിഫായി ഷെയ്ഖ് റളിയല്ലാഹു അൻഹു ഇഷ്കിൻ്റെ ലഹരിയിൽ ഹബീബിനോടുള്ള സ്നേഹവാത്സല്യത്താൽ ഹബീബിനോടുള്ള മുഹബത്ത് കാരണത്താൽ അദ്ദേഹം പാടി, ഫിഹാലത്തിൽ ബുദി റൂഹിക്കു തുർസിലുഹ തുഖബ്ബിലുൽ അന്നി വഹിയ നായിബതി ഫഹാദിഹി നുബതുൽ അശ്ബാഹി ഖദ് ഹലറത് ഫംദുദ് യദൈക ലികൈ തുഹ്ലാ ബിഹാ ശഫതി. വിദൂരത്തുള്ള എൻ്റെ നാട്ടിൽ നിന്ന് ഞാൻ എൻ്റെ ആത്മാവിനെ ഇങ്ങോട്ട് അയക്കാറുണ്ട് നബിയേ. എൻ്റെ ശരീരത്തിന് പകരമായി എൻ്റെ ആത്മാവ് ഈ വിശുദ്ധ ഭൂമിയെ ചുംബിച്ചുകൊണ്ട് തിരിച്ചു വരും. എന്നാൽ എൻ്റെ പിതാമഹനായ നബിയേ, എൻ്റെ ജദ്ദി, എൻ്റെ പിതാമഹനായ നബിയേ, അങ്ങയുടെ റൗളാ ഷെരീഫിൻ്റെ അടുത്ത് ഇതായി വിനീതനായ അഹമ്മദുൽ കബീർ നിൽക്കുന്നു. എൻ്റെ ശരീരത്തോടുകൂടി അങ്ങയുടെ പരിശുദ്ധ സന്നിധിയിൽ ഇതായെത്തിയിരിക്കുന്നു. ഫന്തുദയദൈ കലിക്കൈ തുഹ്ലാ ബിഹാ ഷഫത്തി. അതുകൊണ്ട് അങ്ങയുടെ ആ തൃക്കൈ ഒന്ന് എനിക്ക് നീട്ടിത്തരു നബിയേ, ഞാനൊന്ന് ചുംബിച്ചു നിർവൃത്തി കൊള്ളട്ടെ നബിയേ എന്ന് മഹാനായ അഹമ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു. അഹമ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു റൗളാ ഷെരീഫിൻ്റെ മുമ്പിലെ ചങ്ങ് പാടി. അത്ഭുതമെന്ന് പറയാം, അതാ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗളയിൽ നിന്ന് ഹബീബിൻ്റെ തിരുകരം നീട്ടിക്കാണിക്കുകയാണ്, തൻ്റെ മഹബൂബിന് നീട്ടിക്കാണിക്കുകയാണ്. മഹാനായ അഹമ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു തങ്ങൾ ആ കരം ചുംബിച്ചു. ഈ അത്ഭുത കാഴ്ച ഇവിടെ കൂടിയിരുന്ന ഒരുപാട് ജനങ്ങൾ, 10,000-ക്കണക്കിന് ജനങ്ങൾ കണ്ടു എന്ന് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അഹമ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അതിരറ്റ സ്നേഹവും വാത്സല്യവും ഉള്ള ആളായിരുന്നു. ബഹുമാനപ്പെട്ടവരെക്കുറിച്ച് എത്ര പറഞ്ഞാലും മതി വരില്ല. മണിക്കൂറുകൾ നീണ്ടാലും ബഹുമാനപ്പെട്ടവരെക്കുറിച്ച് പറയാൻ നമുക്ക് കഴിയും. ബഹുമാനപ്പെട്ട ഷെയ്ഖ് മുഹിദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി ഖദ്ദസല്ലാഹു സിർഹുൽ അസീസ് ഈ ലോകത്തോട് വിടവാങ്ങിയതിന് ശേഷം 17 വർഷം കഴിഞ്ഞ് 570 ഹിജ്റ 578
ജമാഅത്തുല്ലൂല 12 വ്യാഴാഴ്ച ദിവസം ഒരു ളുഹറിൻ്റെ സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട അഹമ്മദുൽ കബീർ ദിഫായി ഖുദ്ദസല്ലാഹു സിറുൽ അസീസ് തങ്ങൾ ഈ ലോകത്തോടുകൂടെ പറഞ്ഞു. അള്ളാഹു സുബ്ഹാനഹു വതാല മഹാൻ്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ ദോഷങ്ങളും പുറത്തു തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.